നമസ്കാരം. ഫിലിം ബിറ്റ്സ് മലയാളം. മലയാളത്തിന്റെ നടന വിസ്മയങ്ങളിലൊന്നാണ് മമ്മൂട്ടി. 4 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന സിനിമാ ജീവിതത്തിൽ വൈവിധ്യമാർന്ന നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. പ്രമേയത്തിലെ വ്യത്യസ്തത തന്നെയാണ് എന്നും അദ്ദേഹത്തെ ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സിനിമാ മോഹം എന്ന ലക്ഷ്യവുമായി നടന്ന നിരവധി പേരാണ് അദ്ദേഹത്തെ നായകനാക്കി സിനിമ ഒരുക്കിയത്. നവാഗതനെന്നോ അല്ലെങ്കിൽ പരിചയ സമ്പത്തുള്ളവരെന്നോ വേർതിരിക്കാതെയാണ് അദ്ദേഹം സിനിമകൾ സ്വീകരിക്കാറുള്ളതും. എന്തായാലും സ്വീകാര്യതയുടെ കാര്യത്തിലും പിന്തുണയിലും ഏറെ മുന്നിൽ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയണം. എന്തായാലും പ്രഖ്യാപന വേള മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വാർത്തകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കാറുമുണ്ട്. കരിയറിലെ തന്നെ മികച്ച സിനിമകളിൽ ഒന്നായിരുന്ന പോക്കിരി രാജയുടെ 2-ാം ഭാഗവുമായിട്ടാണ് എന്തായാലും വിഷുവിന് മമ്മൂട്ടി എത്തിയത്. വിഷുവിന് മുന്നോടിയായി 12 ഏപ്രിലിനായിരുന്നു മധുരരാജ റിലീസ് ചെയ്തത്. രാജയുടെ 2-ാം വരവിനും ഗംഭീര സ്വീകരണം തന്നെയായിരുന്നു കേരളത്തിലെ പ്രേക്ഷകർ എന്ന് മാത്രമല്ല ലോകത്തിലെ പ്രേക്ഷകർ തന്നെ കൊടുത്തതെന്ന് പറയാം. പുലിമുരുകനിലൂടെ മലയാള സിനിമയ്ക്ക് 100 കോടി നേട്ടം സമ്മാനിച്ച വൈശാഖ് ഉദയകൃഷ്ണ ടീമിൻ്റെ അടുത്ത ഒരു 100 കോടി നേട്ടമാവുമോ മധുരരാജ എന്ന തരത്തിലുള്ള ചർച്ചകൾ തുടക്കം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. കളക്ഷനിൽ മാത്രമല്ല പ്രദർശനത്തിലും റെക്കോർഡ് നേടിയാണ് മധുരരാജയുടെ മുന്നേറ്റം എന്ന് പറയാം. ചിത്രം ഇതിനോടകം തന്നെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു വന്നു. അധികം വൈകാതെ തന്നെ നിർമ്മാതാവ് ഇക്കാര്യം സ്ഥിരീകരിച്ചെത്തും എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ എന്തായാലും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയമായി മാറിയിരുന്നു. മമ്മൂട്ടിയുടെ പേജുകളിലാണ്, മമ്മൂട്ടിയുടെ ഫാൻസിൻ്റെ പേജുകളിലാണ് ഇത്തരം വാർത്തകൾ സജീവമായത്. എന്തായാലും മധുരരാജ 100 കോടി ക്ലബിലേക്ക് എത്തുമോ എന്ന സംശയവുമായി ആരാധകർ എത്തിയിട്ടുമുണ്ട്. ഇതിനിടയിലാണ് മമ്മൂട്ടിയുടെ ആരാധകർ മധുരരാജയുടെ നിർമ്മാതാവായ നെൽസൺ ഐപ്പിനെ വിളിച്ച് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് മമ്മൂട്ടിയുടെ ആരാധകർ സംസാരിച്ചുവെന്നും അദ്ദേഹം നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പോസ്റ്റായി മാറുകയും ചെയ്തു. എന്തായാലും മധുരരാജ 100 കോടി ക്ലബിൽ കയറിയതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റ് വന്നില്ലല്ലോ എന്ന് ആരാധകർ നിർമ്മാതാവിനോട് ചോദിച്ചപ്പോൾ നമ്മുടെ കണക്കുകൾ മുഴുവൻ കിട്ടിയിട്ടില്ലെന്നും യൂറോപ്പിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ട് കിട്ടാനുണ്ട് എന്നുമായിരുന്നു മധുരരാജയുടെ നിർമ്മാതാവായ നെൽസൺ ഐപ്പ് പറഞ്ഞത്. നമുക്ക് ചുമ്മാ തള്ളാൻ പറ്റില്ലല്ലോ, കണക്ക് കിട്ടും വരെ കാത്തിരിക്കൂ, 100 കോടി ഒഫീഷ്യൽ പോസ്റ്റ് ഉറപ്പായും വരുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ കിട്ടുന്നത് എത്രയാണോ കളക്ഷനിൽ അത് കൃത്യമായി വന്നിരിക്കും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കൃത്യമായ റിപ്പോർട്ടുകളുമായി കളക്ഷൻ വിവരം പുറത്തുവിടാനിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് മാതൃകാപരമാണ് എന്നാണ് ആരാധകരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം മധുരരാജയുടെ കളക്ഷൻ 100 കോടി നേടിയോ അല്ലെങ്കിൽ എത്ര കിട്ടിയെന്നറിയാൻ. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിം ബിറ്റ്സ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.